ഹലോ ഗൈസ്, ഹൗ ആർ യു? വെൽക്കം ബാക്ക് ടു ടിക്ടോക്ക് അപ്ഡേറ്റ്സ്. ഇപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ കാണുമ്പോൾ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ തോന്നുന്നുണ്ടാവും. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും നാളെ വീഡിയോ ചെയ്തത് വേറൊരു വീട്ടിലായിരുന്നു. ഇപ്പൊ ഞാൻ ആ വീട് മാറിയിട്ട് വേറൊരു വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ കുറച്ചുകൂടി വെളിച്ചമൊക്കെ ഉള്ളതുകൊണ്ട് വീഡിയോയ്ക്ക് കുറച്ചുകൂടി വെളിച്ചമുണ്ട്. അപ്പൊ ഗൈസ്, ലെറ്റ്സ് സ്റ്റാർട്ട് ദ വീഡിയോ. ബക്കറ്റ് ചിക്കൻ എന്ന് പറയുന്നത് കേരളത്തിലാണ് മെയിൻ ആയിട്ട് വന്നിട്ടുള്ളത്. ഇതെങ്ങനെ ഉണ്ടാകേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന പോലെ കോഴിയെ പീസാക്കാതെ ഇങ്ങനെ തന്നെ എടുക്കുക. എന്നിട്ട് നിങ്ങൾ ഒരു കോലിങ്ങനെ കുത്തുക. എന്നിട്ട് ആ കോലിലേക്ക് ഈ കോഴിനെ കുത്തിക്കേറ്റുക. അതിന് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ പെട്ടിട്ടുണ്ടാവണം. എന്നിട്ട് ഒരു ബക്കറ്റ് വെച്ചിട്ട് അതിനെ മൂടുക. എന്നിട്ട് അതിന്റെ മുകളിൽ കൂടെ വിറകൊക്കെ ഇട്ടിട്ട് അത് കത്തിക്കുന്നതാണ് ഇതിന്റെ സെറ്റപ്പ്. എന്നിട്ട് അത് കത്തിച്ചിട്ട് ഈ ബക്കറ്റ് എടുത്ത് മാറ്റിയാൽ ബക്കറ്റ് ചിക്കൻ റെഡി. ഇതിപ്പോ ഭയങ്കര വൈറലാണ്, എല്ലാവരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ബക്കറ്റ് ചിക്കൻ ഉണ്ടായിട്ട് കഴിഞ്ഞ ദിവസം ഒരു തന്നെ പോലീസ് പിടിച്ചിട്ടുള്ളൂ. അപ്പൊ ഗൈസ്, ഇന്ന് നമുക്ക് കുറച്ച് ബക്കറ്റ് ചിക്കൻ വീഡിയോസ് റിയാക്ട് ചെയ്യാം. അപ്പൊ അതിന് മുമ്പ് നമ്മുടെ വീഡിയോ സ്പോൺസർ ചെയ്തിരിക്കുന്നത് സിക്സർ റമ്മി എന്ന് പറഞ്ഞ ഒരു ആപ്ലിക്കേഷൻ ആണ്. റമ്മി കളിച്ച് പൈസ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ആപ്ലിക്കേഷൻ ആണ് സിക്സർ റമ്മി. ഈ സിക്സർ റമ്മി നിങ്ങൾ ജസ്റ്റ് ലോഗിൻ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് 100 രൂപ സൈൻ അപ്പ് ബോണസ് കിട്ടും. ഈ 100 രൂപ നിങ്ങൾക്ക് ഗെയിമിൽ ഉപയോഗിക്കാവുന്നതാണ്. അത് മാത്രമല്ല, ഇതിൽ 3 ലെവൽ റഫറൽ ആൻഡ് ഏൺ ഉണ്ട്. നിങ്ങൾക്ക് ഒരാളെ റഫർ ചെയ്താൽ അതിന്റെ പൈസ കിട്ടും, അയാൾ വേറൊരാളെ റഫർ ചെയ്താൽ അതിന്റെ പൈസ കിട്ടും, പിന്നെ അയാളും വേറൊരാളെ റഫർ ചെയ്താൽ അതിന്റെയും പൈസ നമുക്ക് തന്നെ കിട്ടും. നമുക്ക് മാത്രമല്ല, ഈ റഫർ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അങ്ങനെ തന്നെ കിട്ടും. ഒരു റഫറൽ ചെയിൻ പോലെ തന്നെയാണ് ഇതിന്റെ സെറ്റപ്പ് വരുന്നത്. AI ബേസ്ഡ് സെക്യൂർഡ് പ്ലാറ്റ്ഫോം ആണ്, അതുകൊണ്ട് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. പേയ്മെന്റ് ഒക്കെ കറക്റ്റ് റിയൽ ടൈമിൽ തന്നെ അപ്ഡേറ്റ് ആവും. സെറമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉണ്ട്, വെബ്സൈറ്റ് ഉണ്ട്, iOS ഈ അടുത്ത് വരുന്നതാണ്. ഓൺലൈൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, നിങ്ങൾ പോയി ചെക്ക് ചെയ്യാം. ഓക്കെ, ഞാൻ ഒരു കാര്യം വിട്ടു, ഈ വാഴയിൽ ഇങ്ങനെ ആദ്യം വെച്ചിട്ട് വേണം നമ്മൾ കോലെടുത്ത് കുത്താനൊക്കെ. പൊളി പൊളി ഗൈസ്, ഇതൊക്കെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നുന്നുണ്ട്. ഞാൻ ഇതുവരെ ബക്കറ്റ് ചിക്കൻ ഒന്നും കഴിച്ചിട്ടില്ല. ഇത് കഴിച്ചവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക ഇത് എങ്ങനെയുണ്ടെന്ന്. ആ വാഴ മുറിച്ചപ്പോൾ ആ ഒരു സ്ലോ മോഷൻ നല്ല രസമുണ്ട്. കോഴി ഞാൻ സ്പെഷ്യൽ ആക്കിയാലോ? അവിടുന്ന് കോഴി, ഇവിടുത്തെ കോഴി ഇപ്പത്തെ ട്രെൻഡ് എന്താ ഞാൻ കാണിച്ചുതരാം. എക്സ്ട്രാ ആയതുകൊണ്ട് വീട്ടിലെ കോഴീനെയൊക്കെ ഓടിച്ചു പിടിച്ച് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ നോക്കുന്നതാണ്. ഓ മാൻ, സീന്. ഗൈസ്, അപ്പൊ നിങ്ങൾ വീട്ടിലെ കോഴീനെയൊക്കെ പിടിച്ചിട്ട് ഇതുപോലെ ബക്കറ്റ് ചിക്കൻ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഓടുകയാണെങ്കിൽ സ്റ്റോ. ഓക്കെ, ഇതിനെ കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിട്ട് വേണം നമ്മൾ ഉണ്ടാക്കാൻ. ഓക്കെ, യെസ്, ബക്കറ്റ് വെക്കൂ. ഓ, ഇവര് കുറച്ചുകൂടി ടെക്നിക്കലായിട്ടൊക്കെയാണ് ഉണ്ടാകുന്നത്. ബക്കറ്റില് ഓട്ടയൊക്കെ തുളച്ചിട്ടുണ്ട്. ഇവിടെ ഒരു കോഴി റെഡി ആയിട്ടുണ്ട്, റെഡി ആക്കാൻ പോവാണ്. ഓക്കെ, 3, 2, 1. പറഞ്ഞോളെ, ഇതിൽ കോഴിയാണ്. കോഴിയും കരിഞ്ഞ് അവസാനം കോഴിയുടെ എല്ല് മാത്രമായിട്ടുള്ള അവസ്ഥയായി. ഹലോ, എന്തായിരോ? എന്തായിട്ടാ? നിന്റെ സൗണ്ട് കേട്ടിട്ട് എന്തോ ബേജാറ് പോലെ ഉണ്ടല്ലോ. എന്ത് പറയല്ലോ? ഞാനിന്ന് ബക്കറ്റ് ചിക്കൻ ആക്കിറാ. ആ, ഫുള്ള് കത്തി കരിഞ്ഞിട്ടുണ്ടാവല്ലേ. അതൊന്നും അല്ലടാ, ഞാൻ ഓർമ്മയില്ലാതെ പ്ലാസ്റ്റിക് ബക്കറ്റ് വെച്ചോ.
ഹേദർവൻ ഞാൻ ഓർമ്മയില്ലാതെ പ്ലാസ്റ്റിക് ബക്കറ്റാ വെച്ചോയെ ലെജൻഡ് ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കിയപ്പോ മഴ പെയ്തു ഇതുപോലൊരു ഗതികേട് ഉണ്ടാക്കല്ലേ എല്ലാരും ഉണ്ടാക്കണുണ്ട് ഞാൻ ഉണ്ടാക്കി വെക്കാണ് പുറം കരിഞ്ഞിട്ട് വരെ മുള്ളു മര്യാദക്ക് വന്നിട്ടാ ആരും ഈ പ്രവൃത്തിയിലേക്ക് ഏർപ്പെട്ടില്ലേ ആ കോഴിയുടെ പൈസ വെറുതെ കളയല്ലേ സ്നേഹം കൊണ്ട് പറഞ്ഞാണ് ഇതിപ്പോ ഇതിനെ കുറിച്ച് പലർക്കും പല അഭിപ്രായമാണല്ലോ ഇതിന്റെ ഇതിന്റെ റിയൽ ടേസ്റ്റ് അറിയുന്നവർ കമന്റ് ചെയ്യുക എന്താ ഇതിന്റെ റിയൽ അവസ്ഥ എന്നറിയാനാണ് ഇപ്പൊ ബക്കൻ ചിക്കൻ ഫേമസ് ആയ പിന്നെ ചിക്കൻ വെച്ചിട്ടുള്ള ഒരുപാട് കളികൾ വന്നിട്ടുണ്ട് എന്താ ഊഞ്ഞാൽ ചിക്കനാ ഓക്കെ ഗൈസ് ഇതൊക്കെയാണ് ബക്കറ്റ് ചിക്കൻ്റെ വീഡിയോസ് അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ എൻ്റെ ആരും ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ മീ ഓൺ ഇൻസ്റ്റഗ്രാം ഓക്കെ ഓ മാൻ എൻ്റെ ബക്കറ്റ് ചിക്കൻ ഗൈസ് ഞാൻ നേരത്തെ ഒരു ബക്കറ്റ് ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി ചിക്കൻ്റെ മുകളിൽ ബക്കറ്റൊക്കെ കമത്തിയിട്ട് തീയെ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്താ പറ്റിയെ നോക്കിയിട്ടോട്ടെ